വെൽക്കം ടു ദുബായ്. അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് മല്ലു ട്രാവലിന്റെ സാക്കി ബ്രോ ആണുള്ളത്. ഓക്കെ, അപ്പോ നമ്മള് നിങ്ങളെ ഒരു സ്വപ്നമായിരുന്നു പറഞ്ഞു, മീൻസ് യു എയിൽ നിന്നാണ് ഈ സ്വപ്നം കണ്ടത്. അപ്പോ ഇതിലേക്കുള്ള സ്റ്റാർട്ടപ്പ് എങ്ങനെ, നമ്മൾ ഏതൊരു സംഭവത്തിൽ ഫസ്റ്റ് കാലുവെപ്പ് ഉണ്ടായിരുന്നു, യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നു വേൾഡ് പോകുമ്പോൾ? ശരിക്കും നമ്മുടെ ബാഹുബലിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മുറിവേറ്റ സിംഹത്തിന് ഗർജനം കൂടുതലാണെന്ന് പറഞ്ഞില്ല, അതുപോലെ എൻ്റെ അവസ്ഥ. ഞാൻ ആ സമയത്ത് ഒരുപാട് സ്പോൺസേഴ്സിൻ്റെ അടുത്ത് യു എസിൻ്റെ പോയപ്പോൾ ആരും എന്നെ മൈൻഡാക്കിയിട്ടുണ്ട്. മൈൻഡാക്കിയിട്ടുള്ളത് മാത്രമല്ല, നമ്മളൊരു ഒരു പരിഹസിക്കുന്ന വിധത്തിലായിരുന്നു. അപ്പം അപ്പം എനിക്ക് തോന്നി നമുക്ക് ചെയ്യണം, നമ്മളൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ആരും പറഞ്ഞാൽ ചെയ്യണം. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവരെക്കാളും നമ്മുടെ വിജയത്തിന് നമുക്ക് സഹായിക്കുന്നത് നമ്മുടെ ശത്രുക്കളാണ്. ഒരാൾക്ക് ഒരാൾ നമ്മുടെ ശത്രുവായിട്ടുണ്ടെങ്കിൽ ആ ശത്രുവിൻ്റെ മുമ്പിൽ ജയിച്ച് കാണിക്കുന്ന ഒരു വാശിയുണ്ട്. ആ വാശി പുറത്തൊക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും, പല കാര്യം ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഓരോ തവണ നമ്മൾ തളരുമ്പോഴും നമ്മളെ മുമ്പിലുണ്ടാകുന്ന എന്താ, അവൻ്റെ മുമ്പിൽ ഞാൻ തോറ്റുകൊണ്ടിരിക്കുന്നു, തോക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെയുണ്ടാവും. അപ്പം നിങ്ങളെ ജീവിതത്തിൽ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ കളിയാക്കിക്കോട്ടെ, ഒന്നും ഉണ്ടരുത്. ആ സമയത്ത് നമ്മളത് കേൾക്കുക, അത് അവിടെ നോട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് കാണിച്ചു കൊടുക്കുക അവരുടെ മുമ്പിൽ. അതാ വേണ്ടത്. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ഈ പറഞ്ഞതുപോലെ എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കി ചോദിച്ചത് ഹൂ ആർ യു എന്ന് ചോദിക്കാം. നീ ആരാണ്? നിനക്ക് എന്തിനാണ് നമ്മൾ സ്പോൺസർഷിപ്പ് തരുന്നത്? അപ്പം അതിൻ്റെ ഒരു അതെ, ആ സമയത്ത് യൂട്യൂബിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഷാക്കി വ്യക്തിയാണ് ഒരു മൂന്നര വർഷം മുമ്പ്. അതെ, അങ്ങനെ അവർക്ക് ഒരു ഒരേ ആ ചോദ്യം ഇല്ല, എന്താണ് ഞാൻ ചോദ്യം ഉണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് ആൻസർ കണ്ടെത്താനുള്ളതെന്ന് ആദ്യം ഞാൻ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ വന്ന് ഹാർഡ് വർക്ക് ചെയ്ത് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഈയൊരു ട്രാവലിംഗ് ആയിരുന്നു. പക്ഷേ യൂട്യൂബ് ഒന്നും എൻ്റെ മനസ്സിലായിരുന്നില്ല. ഓക്കെ, പക്ഷെ എന്നാലും അത് സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. ആ ഉത്തരം നേടുക എന്നുള്ളതായിരുന്നു. ഇപ്പം എനിക്ക് സ്പോൺസേഴ്സ് ഏത് ട്രാവലിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്പോൺസർ കിട്ടാൻ വളരെ ഈസി. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചത് ഇതുപോലെ നെഗറ്റീവ് കമൻറ്റ്. അതെ, അപ്പോൾ അതുകൊണ്ടാണ് കയറി വന്നതെന്ന്? തീർച്ചയായിട്ടും. നിങ്ങൾ നിങ്ങളെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോയി. അപ്പം എൻ്റെ പാഷൻ ഉള്ളത് എൻ്റെ പ്രൊഫഷനായിട്ട് മാറി, പ്രൊഫഷനായിട്ട് മാറി. പിന്നെ ആൾക്കാരെല്ലാം നമ്മളെ ഇതുപോലെ സെൽഫി എടുക്കാനും ഇതിന് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് അവോയ്ഡ് ചെയ്ത ആൾക്കാർ ഇന്ന് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അന്ന് ആരൊക്കെയാണ് ഞാൻ അവോയ്ഡ് ചെയ്തത്, അവരൊക്കെ ഇന്ന് എന്റെ പേരിൽ എന്റെ നാട്ടുകാരെ അല്ലെങ്കിൽ എന്റെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ പ്രൗഡാന്ന് പിന്നെ നല്ല സന്തോഷം. ആരാണ് നമ്മൾ കുറ്റം പറഞ്ഞത്? അതേ നാവ് കൊണ്ട് നമ്മൾ നമ്മളെ പറ്റി നല്ല പറയുന്ന പറയുമ്പോൾ അത് 1 crore ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യം. എന്നിട്ടാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ വൈഫാണ്. യാതൊരു സംശയം, കാരണം എൻ്റെ ചാനലിൽ ഫസ്റ്റ് സബ്സ്ക്രൈബർ, ഫസ്റ്റ് കമൻറ്റ്, എൻ്റെ ഫസ്റ്റ് ഒക്കെ അവളാണ്. അവിടെ ഫസ്റ്റ് ഞാൻ 2-3 വീഡിയോസ് ടെസ്റ്റ് എടുക്കേണ്ടപ്പോൾ ഞാനിപ്പോൾ അത് ഹൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് കമൻറ്റ് ബോക്സിൽ അവളുടെ കമൻസാണ്, അവള് സപ്പോർട്ട് ചെയ്ത് കമൻസ്. എല്ലാവരും അവളെയും കുറ്റം പറഞ്ഞിരുന്നു, അവനെന്താ കറങ്ങി എടുക്കുന്നതൊക്കെ പറഞ്ഞില്ല. അന്നും ഒന്നും പ്രശ്നമില്ല, സാമ്പത്തികപരമായിട്ടൊന്നും ഇല്ലാത്തൊരു ടൈമിലാണ്. അപ്പം കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് മെച്ചം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവൾ തന്നെ കൂടെ ഇപ്പോഴും അവൾ തന്നെയാണ് എൻ്റെ ഈ ഒരു ട്രിപ്പിൻ്റെ സക്സസ്സും അവൾ തന്നെയാണ്. കാരണം അതിനെയൊക്കെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ അങ്ങനെ ഒരു അടിച്ചുള്ള ലൈഫുകൾ. അപ്പം സാധാരണ വൈഫൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഹസ്ബൻഡിനെ അങ്ങനെ വിടാൻ നിൽക്കില്ല, കൺട്രോൾ ചെയ്യാം. ഇപ്പം എല്ലാവരും നല്ല സപ്പോർട്ട്, ഇപ്പം എൻ്റെ ജോലിയാണ് എല്ലാവർക്കും അറിയും. നമ്മൾ മാസം വീട്ടിൽ നല്ല ചെലവിനും കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട്. പിന്നെ അതുപോലെ ഈ പേര് നിങ്ങളെ പിന്നെ ബൈക്കിനിട്ട പേര് അമിന എന്നുള്ള പേര്, അതിന് കുറേ പേര് കമൻറ്റിൽ കുറേ ഉമ്മാനെ ഉമ്മാന്റെ പേരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് നല്ല രസമാണ്. കുറേ മാറ്റം കുറേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാറ്റിയിട്ടില്ല. അതെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ കേൾക്കാം, ഞാൻ പറഞ്ഞില്ല മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കാൻ തോന്നിയാൽ ഇപ്പോൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒന്നാമത് ഉമ്മാന്റെ പേരാണ്, നമുക്കൊരു കുട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പേരാണ്, ഉപ്പ പറഞ്ഞ കുട്ടിയെങ്കിലും ഉപ്പാൻ ഉമ്മാന്റെ പേരുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അതാണ് നല്ലത്, അമ്മിനാഥൻ്റെ പേര് എന്തുകൊണ്ട് നല്ലതല്ലേ. അപ്പൊ അങ്ങനെ ചൂസ് ചെയ്തു, അത് അതേ ഒരു ഡ്രീം അതേ ഒരു മനസ്സിലുണ്ടായിരുന്നു അല്ലേ. ഇനി വേറെ വാഹനം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇനി എടുക്കുവാണെങ്കിൽ ഞാൻ ഉമ്മാന്റെ ഉപ്പാനും ഉമ്മാനും പേര് ഓക്കെ. ഏതായാലും പിന്നെ ഈ യാത്ര അടിപൊളിയാവട്ടെ, അങ്ങോട്ടും ഇനി അങ്ങനെ പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ യു എ കഴിഞ്ഞ അടുത്ത രാജ്യങ്ങൾ ഇറാൻ വഴിയാണ് കയറുന്നത്, പ്ലാനിങ് ചെയ്യാറില്ല, കാരണം പ്ലാൻ ചെയ്യാൻ പാടില്ല. വേൾഡ് റൈഡിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസയുടെ പ്രശ്നം വന്ന് നമ്മൾ മൊത്തം മാറും. അപ്പം നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് വരുന്ന എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വെച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ ഇതുവരെ അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് പക്ക പ്ലാൻ അല്ലാതെയായിരുന്നു വന്നിരുന്നത്. ഇവിടെ യു ഐ വഴി കയറണമെന്നുണ്ടായിരുന്നു, യു ഐ ഇറാൻ വഴിയാണ്. ഇനി ഇവിടെ നാട്ടിലോട്ട് പോകണ്ട, അല്ലെങ്കിൽ എനിക്ക് വിസ അടിക്കാൻ വേണ്ടി എനിക്ക് നാട്ടിലോട്ട് ഷെങ്കൻ വിസയ്ക്ക് വേണ്ടി നാട്ടിലോട്ട് പോകാതിരിക്കാൻ പറ്റും. ഇറാന് പോകുമ്പോൾ ഷെങ്കൻ അടിക്കും, ഇറാനിൽ എൻട്രാകുന്നതിന് മുമ്പ് യു ഐ തന്നെ ഞാൻ പോയിട്ട്.
അതുപോലെ കണ്ടന്റ്സ് ശരിക്കും എന്റെ വീഡിയോസ് പണ്ടൊക്കെ ആൾക്കാർ കണ്ടത് വീഡിയോ ക്വാളിറ്റി കൊണ്ടല്ല, കണ്ടന്റ്സിന്റെ ക്വാളിറ്റി. ഇപ്പോഴും കണ്ടന്റ്സ് ക്വാളിറ്റിന്റെ കൂടെ വീഡിയോ ക്വാളിറ്റി കൂടെ ആഡ് ചെയ്യാൻ നോക്കുന്നത്. സ്റ്റാർട്ടിംഗിൽ എന്തായിരുന്നു നിങ്ങളെ? ഞാൻ ഐഫോൺ 6 ഉം പിന്നെ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് ഫസ്റ്റ്. അതുപോലെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എഡ്യൂസ് 7.5. പിന്നെ അതിന് മാറ്റി മാറ്റി ഇപ്പോൾ പുതിയ ദുബായിൽ നിന്ന് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പുതിയ വരുന്നത്? ഡിജിഐ മാവിക് വാങ്ങിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ താങ്ക്സ്. അടിപൊളി സബ്സ്ക്രൈബേഴ്സിൻ്റെ പുതിയ ചാനലാണ് സനു വ്ളോഗ്സ് ആണ്. എല്ലാവരും സനു വ്ളോഗ്സിനെ സപ്പോർട്ട് ചെയ്യും.